നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മാലിക് എന്ന സിനിമ പുറത്തിറങ്ങിയതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരുപാട് അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. സാമൂഹ്യ വിഷയങ്ങളിൽ അതിശക്തമായ നിരീക്ഷണവുമായി ഇറങ്ങാറുള്ള ശ്രീജിത്ത് പണിക്കർ മാലിക്കിലും തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും മാലിക് ഇഷ്ടപ്പെട്ടു, അണിയറക്കാരുടെ നമ്പർ വേണം, വീട് നന്നായി വെളുപ്പിക്കുന്നവരുടെ നമ്പരും വേണം, രണ്ടും ഒന്നിച്ചയച്ചാൽ മതിയെന്നാണ് ശ്രീജിത്ത് പണിക്കറിന്റെ നിലപാടും പരിഹാസവും ഒക്കെ. ഏതായാലും കുറുക്കൊള്ളുന്ന വിമർശനമാണ് ശ്രീജിത്ത് പണിക്കർ എപ്പോഴും ഉയർത്താറുള്ളത്. ഏതായാലും എല്ലാത്തിനും മുകളിൽ ചരിത്രത്തോട് അങ്ങേയറ്റത്തെ നീതിബോധമെന്നും സിനിമയുടെ അണിയറ പ്രവർത്തകരെ പരിചയമുണ്ടെങ്കിൽ നമ്പർ മെസ്സേജ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തന്റെ പേജിലൂടെ ശ്രീജിത്ത് പണിക്കർ കുറിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമിൽ ദിവസങ്ങൾക്ക് മുൻപ് റിലീസായ ഫഹദ് ഫാസിൽ ചിത്രം മാലിക്കിനെ ട്രോളിയിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ. മാലിക് ഇഷ്ടപ്പെട്ടെന്നും നല്ല പ്രമേയവും മികച്ച പശ്ചാത്തലവും ഒക്കെയാണ്. ഫഹദിന്റെ സ്വാഭാവികതയേക്കാൾ മുകളിൽ നിന്നത് ലീഡ് നടിയുടെ അചഞ്ചലമായ ഭാവാഭിനയമാണ് എല്ലാത്തിനും മുകളിൽ ചരിത്രത്തോട് അങ്ങേയറ്റം നീതിബോധം. സിനിമയുടെ അണിയറ പ്രവർത്തകരെ പരിചയമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യണമെന്നും ശ്രീജിത്ത് പണിക്കർ കുറിച്ചിട്ടുണ്ട്. നേരത്തെയും ലീഡ് നടി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു പ്രമുഖ നടിയുടെ അഭിനയത്തെ നായാട്ട് സിനിമയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരാമർശിച്ചിരുന്നു ശ്രീജിത്ത് പണിക്കർ. ഇപ്പോൾ ഇതാ ഒരു ഇടവേളയ്ക്ക് ശേഷം മാലിക്കുമായി ബന്ധപ്പെടുത്തിയും അതേ നടിയുടെ അഭിനയത്തെക്കുറിച്ചാണ് ശ്രീജിത്ത് പണിക്കർ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത് കുറിച്ചതിന് പിന്നാലെ താഴെ പ്രത്യേകം ശ്രദ്ധിക്കാനായി വീടാകെ മോശമായെന്നും ഒന്ന് വൈറ്റ് വാഷ് ചെയ്യണമെന്നും ശ്രീജിത്ത് പണിക്കർ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഏതായാലും നന്നായി വെളുപ്പിക്കാൻ അറിയുന്നവരുടെ നമ്പർ ഉണ്ടെങ്കിൽ അത് മെസ്സേജ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മാലിക് സിനിമയുടെ അണിയറക്കാരുടെയും വൈറ്റ് വാഷുകാരുടെയും നമ്പറുകൾ രണ്ടും കൂടി ഒന്നിച്ചയച്ചാൽ മതിയെന്നാണ് ശ്രീജിത്തിൻ്റെ ട്രോള്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Oh.